തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ വില്ലിബ്രോർഡ് മെത്രാൻ. ജീവിതകാലം 658 മുതൽ 739 വരെ. നോർത്തംബർലൻഡിൽ 658 ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് വില്ലിബ്രോർഡ് ജനിച്ചു. 7 വയസ്സാകുന്നതിന് മുൻപ് തന്നെ ബാലനെ വിശുദ്ധ വിൽഫ്രഡിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ പഠിക്കാൻ അയച്ചു. വിശുദ്ധന്റെ പിതാവ് വിൽഗിസ് വാർദ്ധക്യത്തിൽ ഒരാശ്രമം സ്ഥാപിച്ച് അതിൽ താമസിച്ചു മരിക്കുകയാണ് ചെയ്തത്. 20 വയസ്സുള്ളപ്പോൾ വില്ലിബ്രോർഡ് ആബർട്ടിന്റെ അനുവാദത്തോടെ ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് പോയി. അവിടെ വിശുദ്ധ എഗ്ബർട്ടിന്റെയും വാഴ്ത്തപ്പെട്ട വിഗ്ബർട്ടിന്റെയും കീഴിൽ 12 വർഷം താമസിച്ചു. വിനയവും എളിമയും ശാന്തതയും അദ്ദേഹത്തിന്റെ പ്രകൃതിയെ എത്രയും മധുരമാക്കി. 38-ാമത്തെ വയസ്സിൽ വില്ലിബ്രോർഡ് വൈദികനായി. ജർമ്മനിയിൽ സുവിശേഷം പ്രസംഗിക്കാനാണ് ഫാദർ വില്ലിബ്രോർഡിനെ നിയോഗിച്ചത്. വിശുദ്ധ സ്വിഡ്ബർട്ടും വേറെ 10 സന്യാസികളും അദ്ദേഹത്തിന്റെ കൂടെ പോയി. വിശുദ്ധ സ്വിഡ്ബർട്ട് ബെർഗിൽ മെത്രാനായി നിയമിതനായി. ഈ മിഷണറിമാരുടെ സുവിശേഷ പ്രസംഗം വമ്പിച്ച വിജയമായിരുന്നു. അന്നത്തെ രാജാവ് പെപ്പിൻ വില്ലിബ്രോർഡിനെ മെത്രാനാക്കാൻ ശുപാർശ ചെയ്തു. വളരെ വൈമുഖ്യത്തോടെ അദ്ദേഹം മെത്രാൻ പദം സ്വീകരിച്ച് യൂട്രെക്റ്റിൽ താമസിക്കാൻ തുടങ്ങി. പ്രസന്നവദനനും മധുരഭാഷയുമായ ആർച്ച് ബിഷപ്പ് അക്ഷീണം ദൈവത്തിന്റെ സഭയ്ക്കുവേണ്ടി അധ്വാനിച്ചു. അത്ഭുതങ്ങൾ അനേകം പ്രവർത്തിച്ചു. ദൈവത്തിനും മനുഷ്യനും സംപ്രീതനായി 50 കൊല്ലം അദ്ദേഹം യൂട്രെക്റ്റ് മെത്രാപോലീത്ത സ്ഥാനം വഹിച്ചു. ഫ്രീസിയരുടെ ഇടയിൽ അദ്ദേഹം വമ്പിച്ച വിജയം വരിച്ചു. ഹെലിഗോളണ്ടിലും ഡെൻമാർക്കിലും അദ്ദേഹത്തിന് അത്രയും വിജയമുണ്ടായില്ല. ഐറിസ്റ്റാലിലെ പെപ്പിന്റെ സഹായത്തോടുകൂടെ ലക്സംബർഗിൽ എക്സ്റ്റർനാക്കിൽ ഒരാശ്രമം സ്ഥാപിച്ച് വാർദ്ധക്യത്തിൽ അവിടേക്ക് താമസം മാറ്റി. 81-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭാഗ്യമോടെ കർത്താവിൽ നിദ്രം പ്രാപിച്ചു. വിചിന്തനം: യഥാർത്ഥ തീക്ഷ്ണത ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അതിന് അലസത അറിഞ്ഞുകൂടാ. സദാ അധ്വാനിച്ചുകൊണ്ടിരിക്കും. അത് അഗ്നി പോലെയാണ്. ഒരിക്കലും അതിന് തൃപ്തി വരികയില്ല.